ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാണായാമയാണ്. നമ്മളുടെ ശരീരത്തിലെ ടോക്സിൻ പുറത്തു കളയാനായിട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്ഫുൾ പ്രാണായാമയാണ് കപാലഭാതി. കപാലഭാതി എന്ന് പറയുമ്പോൾ കപാൽ എന്ന് പറഞ്ഞാൽ സ്കൾ എന്നാണ്, ഭാതി എന്ന് പറഞ്ഞാൽ ഷൈനിങ്. കപാലഭാതി എന്ന് പറയുന്നത് ഷൈനിങ് സ്കൾ. ഈ ഒരു പ്രാണായാമ നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ്ഫുൾ എക്സലേഷൻ ചെയ്യുന്നു. ഇവിടെ ഇൻഹലേഷൻ പാസീവായിട്ടാണ് സംഭവിക്കുന്നത്. ഈ ഒരു പ്രാണായാമ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൺ ഇത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ ലേഡീസ് മെൻസ്ട്രേഷൻ ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ ഹൈ ബി പി ഉള്ളവർ, ഹാർട്ട് പേഷ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ഏക്ക്, പിന്നെ നമുക്ക് എന്തെങ്കിലും ആസ്മ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഇത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമൻ എക്സ്പാൻഡ് ചെയ്യുകയും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അബ്ഡമൻ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചിലരുടെ കേസിൽ ഇത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇൻഹലേഷനിൽ അബ്ഡമൻ മാക്സിമം എക്സ്പാൻഡ് ചെയ്യണം, എക്സലേഷനിൽ കോൺട്രാക്ട് ചെയ്യണം. അതിനുശേഷം നമ്മളിപ്പോൾ കപാലഭാതി പ്രാണായാമയിൽ നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ്ഫുൾ എക്സലേഷൻ. അതിനുവേണ്ടി ആദ്യം നോർമലി നമ്മൾ സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയറിലിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ വോൾ സപ്പോർട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യം സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക, ഷോൾഡർ റിലാക്സ്, ചെസ്റ്റ് ഓപ്പൺ, കൈകൾ റിലാക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ആദ്യം റൈറ്റ് ഹാൻഡ് നമ്മുടെ അബ്ഡമന് മുകളിൽ വയ്ക്കുക, ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിൽ വയ്ക്കുന്നു. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് മാക്സിമം എലോങ്ങേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഇനി ബ്രീത്തിങ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്യുന്നു, നോസ്ട്രിലൂടെ ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 10 റൗണ്ട് ഫോഴ്സ്ഫുൾ എക്സ്ഹെയിൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്തു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ അബ്ഡമനെ ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക്, അതായത് കോൺട്രാക്ട് ചെയ്യാണ്, ഉള്ളിലേക്ക് വലിക്കുന്നു. നമ്മൾ അബ്ഡമനെ ഫോഴ്സ്ഫുൾ എക്സലേഷൻ ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അബ്ഡമൻ ഉള്ളിലേക്ക് വലിക്കുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നുണ്ട് നോക്കാം. കണ്ണടച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക, ഫോഴ്സ്ഫുൾ എക്സലേഷൻ. അപ്പോൾ ആദ്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമൽ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യാം. നോർമൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ, ഇൻഹെയിൽ എക്സ്ഹെയിൽ, അഗെയിൻ ഇൻഹെയിൽ ഫോഴ്സ്ഫുള്ളി. ഇപ്പോൾ നമ്മൾ 10 റൗണ്ടാണ് ചെയ്തത്. ഇപ്പം നമ്മൾ ഈ ഒരു എക്സലേഷൻ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 സെക്കൻഡാണ് നമ്മൾ ചെയ്തത്. ഓരോ എക്സലേഷനും ഒരു 2 സെക്കൻഡ് ഗ്യാപ്പിലാണ് ചെയ്തത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്ത് ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടാവുന്നതാണ്. അതായത് ഓരോ എക്സലേഷന് ശേഷവും ഒരു 1 സെക്കൻഡ് ഗ്യാപ്പിൽ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കണ്ണടച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക, റിലാക്സ്. ഇതാണ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ഒരു 6 മന്ത്സ് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഫോഴ്സ്ഫുള്ളി, വളരെ സ്പീഡിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 100 റൗണ്ട് വരെ, അത്രയും കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 റൗണ്ട് 3 സെറ്റ് വരെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതെന്ന് നോക്കാം. സ്പൈൻ സ്ട്രെയിറ്റ്, ഷോൾഡർ റിലാക്സ്, നോർമൽ ഇൻഹലേഷൻ, എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യാം. റിലാക്സ്. ഇങ്ങനെയാണ് കപാലഭാതി പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടത്.
വളരെ കംഫർട്ടബിളായി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ വളരെ സ്പീഡിൽ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു 10 to 100 റൗണ്ട് വരെ നിങ്ങൾക്ക് ഒരു 3 സെറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ബി പി ഉള്ളവർ, ഹാർട്ട് പേഷ്യൻസ് ഇത് ചെയ്യരുത്. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൺ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ടോക്സിൻ നിങ്ങളുടെ ശരീരത്തിലെ മുഴുവനായിട്ട് പുറത്തു പോകാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രാണായാമയാണ്. ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ യോഗ പ്രാക്ടീസിൻ്റെ റൊട്ടീൻസിലെ ഈ ഒരു പ്രാണായാമം ഉൾപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യോഗ ആസനയും വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.